നമസ്കാരം. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള നിയമന കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഹരിദാസൻ തല ഊരിയ സാഹചര്യത്തിൽ ഈ വാർത്ത അന്ന് കത്തിക്കാൻ നോക്കിയ സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രിയെ വല്ലാതെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കരിവാരി തേക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് കോഴ ആരോപണം ഉയർന്നു വന്നത് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള അഖിൽ മാത്യുവിനെതിരെയാണ്. ആ അഖിൽ മാത്യു ആരോഗ്യമന്ത്രിയുടെ ബന്ധുവാണെന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു, മറന്നു. അതിനെ സംബന്ധിച്ച് നിങ്ങൾ പിന്നീട് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അന്ന് ആരോഗ്യമന്ത്രി റിപ്പോർട്ടർ ചാനലിനോട് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കാം. ഒന്ന് റിപ്പോർട്ടറിന് പത്തനംതിട്ട ഓഫീസിലുണ്ടല്ലോ അല്ലേ, ഒന്ന് അവിടെ പോയി അന്വേഷിക്കണം എനിക്ക് അങ്ങനെ ഒരു ബന്ധു ഉണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ, ഒന്ന് അന്വേഷിച്ചു നോക്കാം. അങ്ങനെ ഒരു ബന്ധു ഇയാൾ എന്റെ ബന്ധുവാണോ എന്നൊന്ന് അന്വേഷിച്ചു നോക്കോ. ഏ നാട്ടിൽ ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളാണ്, അപ്പൊ ഒന്ന് അന്വേഷിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ ബ്യൂറോ അല്ലേ, നിങ്ങൾ പോയി അന്വേഷിക്ക് അഖിൽ മാത്യു എന്റെ ബന്ധുവാണോ. അന്വേഷിച്ചിരുന്നു, അന്വേഷിച്ച് നിങ്ങൾ കൊടുത്തൊരു വാർത്ത തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണ്ടേ? എന്തേ ഇത്രയും ദിവസമായി വൈകുന്നുണ്ട്? ഒരു വ്യക്തിക്കെതിരെ ഇല്ലാത്ത വാർത്ത കൊടുത്തതിന് ശേഷം നിങ്ങൾ ബ്രേക്കിംഗ് പിൻവലിക്കുകയോ ഒരു ദിവസം മുഴുവൻ ഓടിച്ചതിന് ശേഷം ഈ നാട്ടുകാരുടെയിൽ ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചതിന് ശേഷം അവർ നിങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി അന്തസ്സുണ്ടെങ്കിൽ ഏറ്റെടുക്കണ്ടേ? അതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ മുന്നിൽ പ്രൂവ് ചെയ്യിക്കണ്ടേ? അതായത് ഒരു കാര്യം ഒരു തവണ പറയുക, പറഞ്ഞ കാര്യത്തെ അങ്ങ് വിഴുങ്ങുക, മിണ്ടാതിരിക്കുക. അതിന്റെ എന്ത് പ്രത്യാഘാതം വരുന്നോ ആ നിങ്ങൾ കൊടുത്ത വ്യക്തി വെച്ച് അനുഭവിക്കുക. അതുകൊണ്ടാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അഖിൽ മാത്യുവുമായി ബന്ധപ്പെട്ട് കോഴ വിവാദം ഉയർന്നപ്പോൾ അത് ആരോഗ്യമന്ത്രിയുടെ തോളിൽ കൂടി ഇരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഈ അഖിൽ മാത്യു എന്ന വ്യക്തി, അയാളും ആരോഗ്യമന്ത്രിയും ബന്ധുക്കളാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വാർത്തയ്ക്ക് വേറൊരു മാനം കൈവരികയാണ്. അങ്ങനെ ആ വാർത്തയെ വഴിതിരിച്ചു കൊണ്ടുപോയതിനു ശേഷം ആ തെറ്റായ വാർത്തയെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി നിങ്ങളുടെ മുന്നിൽ തന്നെ വെല്ലുവിളി ഉയർത്തി ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടി കൊടുക്കണ്ടേ? നിങ്ങൾ ആ വാർത്ത മുക്കിയാൽ മതിയോ? പൊതുജനം അവിടെ അത് മറക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുകൊണ്ടാണ് തിരിച്ച് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ട്രീ കട്ടർ ചാനലിന് ആത്മാഭിമാനം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ മരംമുറി മുതലാളിമാർ, അങ്ങനെ തടി കണ്ടു കഴിഞ്ഞാൽ വീക്ക്നെസ് ആണല്ലോ, കാട്ടിലെ മരം കണ്ടാൽ വീക്ക്നെസ് ആയിട്ടുള്ള മുതലാളിമാർ, ഇങ്ങനെ വ്യാജ വാർത്ത കൊടുത്ത് മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണോ വലിയ ഡെഫിനിഷൻ ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ വലിയ ഇൻട്രോ ഒക്കെ കൊടുത്താണല്ലോ ഈ സ്ഥാപനം നിങ്ങൾ ലോഞ്ച് ചെയ്തത്? അതിനുശേഷം ഇങ്ങനെ ഒരു വ്യാജ വാർത്തയെ സംബന്ധിച്ച് ഒരു ചോദ്യം നിങ്ങൾക്ക് നേരെ ഉയർന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യം പോലെയാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് ഇല്ലാത്ത വാർത്ത ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അങ്ങനെ ബന്ധുവല്ല എന്നൊരു കാർഡ് പോലും കൊടുക്കാൻ മാന്യത കാട്ടാത്ത ട്രീ കട്ടർ ചാനൽ, അവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ മറ്റുള്ളവരെ അവഹേളിക്കാൻ ചെയ്യുന്ന പ്രവർത്തനം എത്രമാത്രം ദ്രോഹകരമാണ് എന്നതിന്റെ തെളിവാണ് ഈ ചോദ്യവും അതിനെ സംബന്ധിച്ച് പിന്നീട് നിങ്ങൾ ഒരക്ഷരം ഉരിയാടാത്തത്. എന്തായാലും സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. നിങ്ങൾ മുക്കാമെന്ന് വിചാരിച്ചാലും കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം വ്യാജ വാർത്തകൾ ഇതുപോലെ സൃഷ്ടിച്ച് ആരുടെയെങ്കിലുമൊക്കെ തലയിൽ ചാരാൻ, ആരുടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മാനേജ്മെന്റ് അല്ല, കുറെ മാപ്രകൾ ഉണ്ടല്ലോ. മാപ്രകൾ എന്ന് പറഞ്ഞാൽ ഈ തൻഭാവം കൂടിയ മാപ്രകൾ, ഞാൻ എന്നൊരു ചിന്തയിൽ നടക്കുന്നവർ, അവരിൽ കുറച്ചു പേർക്കാണ് ഇങ്ങനെ സ്വന്തം വിഭാഗത്തിൽ നിന്നൊരാൾ ഉയർന്ന പദവിയിലേക്ക് പോകുമ്പോൾ അതിനോട് വല്ലാത്ത ചൊറിച്ചിലുണ്ടായിട്ട് അവരെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം വേണമെന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇത്രയും ദിവസമായിട്ട്, ഏകദേശം 10 ദിവസത്തിന് മുകളിലായി ഈ ചോദ്യം ഉന്നയിച്ചിട്ട് ഇതിന് സമൂഹത്തിന് മറുപടി അറിയേണ്ടതുണ്ട്. മറുപടി പറഞ്ഞില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളെ തന്നെ പല ആവർത്തി തിരിഞ്ഞു കൊത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.